ആരാണ്? നീനു യാറു. നീ ആരാണ്? നീനു യാറു. നായ. നായ. നായി. നായി. പഞ്ചവർണ തത്ത. ഐതു വണ്ണത കിളി. പഞ്ചവർണ തത്ത. ഐതു വണ്ണത കിളി. അല്ല, ഞങ്ങള് എന്നും സ്കൂൾ വിടുമ്പോ, ഞാൻ ഇപ്പോ യൂട്യൂബ് നോക്കി ഈ കന്നഡ ഒക്കെ പഠിച്ചോണ്ടിരിക്കുക. ഞാൻ ആദ്യം തൊട്ടേ ഹിന്ദിയൊക്കെ പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അത് പഠിക്കാനുള്ള ബുക്ക് എൻ്റെ നഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര കുറ്റബോധം തോന്നി. ഈ മലയാളവും ഇംഗ്ലീഷും മാത്രം പഠിച്ച് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന അയാൾക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ അയാളുടെ മാതൃഭാഷ സംസാരിക്കണ്ടേ? അത് മലയാളമല്ലെങ്കിൽ കന്നഡ, തെലുങ്ക്, ഹിന്ദി അങ്ങനെ എന്തെങ്കിലും ആവാം. അപ്പോൾ അവരോട് സംസാരിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ ഞാൻ വീട്ടിൽ ഒരു ദിവസം ഇരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി ഇങ്ങനെ. അപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു, കന്നഡ പഠിക്കാനായി. കന്നഡ അങ്ങനെ ഞാൻ സ്കൂളിൽ പഠിച്ച് വൈകുന്നേരങ്ങളിൽ സാറിൻ്റെ മുമ്പിലൊക്കെ എഴുതി കാണിക്കുമ്പോൾ പലർക്കും ആഗ്രഹമായിരുന്നു എൻ്റെ ഇന്ന് ഈ കന്നഡയൊക്കെ പഠിച്ചെടുക്കണമെന്ന്. അപ്പോൾ ഈ കന്നഡ ഏറ്റവും കൂടുതലായിട്ട് പഠിക്കണമെന്ന ആഗ്രഹം എൻ്റെ ഈ സുഹൃത്ത് ധനുഷ്യനാണ്. അപ്പോൾ ഇവന് സ്കൂൾ വിട്ട് കഴിയുമ്പോൾ എപ്പോഴും ഞാൻ ഇവന് കന്നഡയൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. സ്കൂൾ വിട്ട് കഴിയുമ്പോൾ മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷിലും എനിക്ക് പഠിപ്പിച്ചു തരാറുണ്ട്. വേറെ എനിക്ക് തെലുങ്ക്, തമിഴ്, ഹിന്ദി എല്ലാം പഠിക്കാൻ കുറെ നന്നായിട്ട് ആഗ്രഹങ്ങളുണ്ട്. ആ ഭാഷയെല്ലാം പഠിക്കാൻ കന്നഡ ഒരു നമ്മുടെ ഇന്ത്യയിലേക്ക് വെച്ച് ഏറ്റവും പഠിക്കാനായിട്ട് എളുപ്പമുള്ള ഒന്നാമത്തെ ഭാഷ ബംഗാളിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും പഠിക്കാൻ എളുപ്പമായിട്ടുള്ള രണ്ടാമത്തെ ഭാഷ കന്നഡയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇനി കന്നഡ പഠിക്കാൻ തന്നെ തീരുമാനിച്ചത്. അല്ല, ഈ എളുപ്പമാണ്. നമ്മൾ മലയാളികൾക്ക് ഏത് ഭാഷ വേണമെങ്കിലും എളുപ്പത്തിൽ പറയാം. പക്ഷേ മറ്റു ഒരു നമ്മളെ മലയാളം പറയാൻ ബുദ്ധിമുട്ടാണ്. അതിന് കാരണം ഞങ്ങള് എൻ്റെ താനിയിലും ഇവൻ്റെ വയനാട്ടിലും. ഗവൺമെന്റ് എൽ പി എസ് ശാസ്താ കോവിൽ. എനിക്ക് സയന്റിസ്റ്റ് ആവാൻ ആഗ്രഹം. പിന്നെ എനിക്ക് ചെറുതായിട്ട് ഈ ലോകത്തിനെ പറ്റിയുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ അറിയാം. ലോകം ഉണ്ടായതെങ്ങനെയാണ്? ഭൂമി ഉണ്ടായത് തന്നെ ഒരു ഭൂകമ്പത്തിൽ നിന്നാണ്. ഭൂകമ്പം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഗ്രാവിറ്റി കൊണ്ടതെല്ലാം ഒന്നായി, അത് തീജ്വാലകളായി മാറി. അത് ഓരോ ദിവസം കൂടുന്നവർ തിളച്ച് തിളച്ച് പൊട്ടിത്തെറിക്കുകയുണ്ടായി. ചന്ദ്രൻ്റെ ജനനവും അങ്ങനെ തന്നെയാണ്. ഒരു നാൾ അത് പൊട്ടിത്തെറിക്കുകയും അന്ന് നമ്മുടെ ചന്ദ്രൻ ജന്മം എടുക്കുകയും ചെയ്തു. പിന്നെ എന്തോ ഒരു ഉൽക്ക പോലത്തെ സാധനം നമ്മുടെ ആ ഗോളങ്ങളിലേക്ക് വന്ന് വീഴാൻ തുടങ്ങി. അതിനകത്ത് വെള്ളത്തിൻ്റെ അംശമുണ്ടായിരുന്നു. ആ വെള്ളം അതിനകത്ത് കയറി കയറി വെള്ളത്തിൻ്റെ അംശം കൂടാൻ തുടങ്ങി. അങ്ങനെ അതിൻ്റെ തീ ജ്വലിക്കുന്നത് അവസാനിച്ചു. ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കാണുന്നതാണ്. എല്ലാം യൂട്യൂബിൽ കിട്ടും. ഇടയ്ക്കൊക്കെ മൊബൈൽ നോക്കും. ടി വി ഇല്ലാത്തതുകൊണ്ട് അച്ഛനും അമ്മയും കുറച്ച് പഠിക്കുമ്പം പറയും, കുറച്ച് നേരം പോയിരുന്നു മൊബൈൽ ഉണ്ടോ. ഉപയോഗിച്ചോളൂ, ഞാൻ ഇതുപോലുള്ള കാര്യങ്ങൾ എടുക്കുന്നത്. നീ ആരാണ്? നീനു യാറു. നായ. നായി. പഞ്ചവർണ തത്ത. ഐതു വണ്ണത കിളി. പൂച്ച. ബോളി. നിന്റെ പേരെന്താണ്? നിമ്മ ഹെസറേനു. താങ്കളുടെ പേരെന്താണ്? നിമ്മ ഹെസറേനു. അച്ഛൻ. തന്റെ. അമ്മ. തായി. ഒന്ന്. ഒന്ന്. രണ്ട്. എരതു.
ഒരു പേര് പറ. ഞാൻ അത് കന്നഡയിലെ അർത്ഥം ഉണ്ടാക്കിയില്ല, അക്ഷരങ്ങളിലാക്കി എഴുതും. കന്നഡ അറിയാവുന്ന പ്രേക്ഷകര് ഇത് തന്നെയാണോ വിഷൻ കേരള എന്ന് പറയണം. കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, അതുകൊണ്ടാ സത്യസന്ധമായിട്ട് പറ. ഇത് വിഷൻ കേരള തന്നെ. പക്ഷേ സാർ ഇതിലൊരു കുഴപ്പമുണ്ട്. എന്നാ പറയട്ടെ, ഒരു കുഴപ്പമുണ്ട്. ഈ ഇത് വിഷൻ എഴുതിയില്ലേ, വിഷൻ എഴുതിയതില് ചെറിയൊരു സൂത്രമുണ്ട്. കന്നഡയില് ഈ വിഷൻ എന്നെഴുതാൻ ഇന്ന് വേണമല്ലോ മലയാളത്തിൽ. പക്ഷെ കന്നഡയിൽ ചില്ലക്ഷരങ്ങളില്ല. പക്ഷെ ചില്ലക്ഷരങ്ങൾ വന്നേ പറ്റൂ എന്നൊരു അവസ്ഥ വരികയാണെങ്കിൽ, ഇതിപ്പോ കന്നഡയിൽ നായാണ്. ഈ നായിനെ ഇന്നാക്കണമെങ്കിൽ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഈ മുകളിലോട്ട് പോയ ഈ ഭാഗം മായ്ച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ കറക്കി ചുറ്റി ഒരു ചിഹ്നം വേണം, അത്രേ ഉള്ളൂ. പക്ഷെ ഇതെനിക്ക് ആരും പറഞ്ഞു തന്നില്ല. ഇത് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചു. ഇമ്മാനുവൽ വിൽസൺ. ഇമ്മാനുവൽ വിൽസൺ. വിൽസൺ. ഓക്കേ. ഇമ്മാനുവൽ വിൽസൺ. ഇത് ഇമ്മാനുവൽ വിൽസൺ. ഞങ്ങളിപ്പോ ഇവിടെ വേറൊരു പരിപാടി എടുക്കാൻ വന്നപ്പോ, ഒരു വേറൊരു സംഭവം എടുക്കാൻ വന്നപ്പോ, ഇവിടുത്തെ എച്ച് എം ഞങ്ങളെ പരിചയപ്പെടുത്തിയ ഒരു കുട്ടിയാണത്. ഇത് ഗവൺമെൻറ് സ്കൂളാണ്. ഇവിടെ ഇവൻ മൊബൈൽ നോക്കി യൂട്യൂബൊക്കെ നോക്കിയിട്ട് കന്നഡ പഠിക്കുകയാണ്. ശരിക്കും നമ്മൾ ഇത്രത്തോളം ആയി, നമുക്കൊന്നും ഇതുവരെ കന്നഡ പോലും ശരിക്കും അറിയില്ല. പക്ഷേ ഇവൻ കന്നഡ പഠിക്കുക മാത്രമല്ല, ഇവിടുത്തെ ഇവൻ്റെ രണ്ട് മൂന്ന് സുഹൃത്തുക്കളെ കന്നഡ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള അറിയാനുള്ള ആഗ്രഹങ്ങളും മറ്റു കാര്യങ്ങളും കൂടുതലുള്ള കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഇവന് കന്നഡ എഴുതാനും അറിയാം, വായിക്കാനും അറിയാം. ഇവന് മലയാളവും ഇംഗ്ലീഷും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന് വിഷമമായിരുന്നു മറ്റേതെങ്കിലും ഭാഷയും കൂടെ പഠിക്കണമെന്നുള്ളത്, അല്ലേ? എന്താ അങ്ങനെ തോന്നാൻ കാര്യം? അത് ഞാൻ പറഞ്ഞല്ലേ സാർ, ഇപ്പോൾ മറ്റൊരാളുടെ അടുത്ത് അത് നമ്മുടെ മലയാളി ആയിരിക്കില്ല, ചിലപ്പോൾ അയാൾക്ക് ഇംഗ്ലീഷും അറിയില്ല, അയാളുടെ ഭാഷ ചിലപ്പോൾ കന്നഡ ആയിരിക്കാം. എങ്കിൽ അയാളുടെ അടുത്ത് നമുക്കൊന്നും അയാളുടെ മാതൃഭാഷയിൽ പറയാൻ പറ്റിയില്ലെങ്കിൽ അതൊരു ഇത് വിഷമമായി പോവില്ലേ? വിഷമമായി. അപ്പം നീ ഹിന്ദി പഠിച്ചാൽ പോരായിരുന്നു? ഹിന്ദി പഠിച്ചുകൊണ്ടിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ പപ്പയാണ് ആദ്യം അതൊക്കെ പഠിക്കണം എന്ന് എനിക്കൊരു പ്രോത്സാഹനം തന്നത്. പപ്പ എന്ത് ചെയ്യുന്നു? പപ്പ ഇപ്പോ ഗൾഫിലാ. ഗൾഫിലാ? ഏത് സ്ഥലത്താ? അറിയില്ല. അറിയില്ലേ? അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ ടീച്ചറാ. ടീച്ചറാ. ആ അച്ഛനും അമ്മയും പഠിക്കാനായി ഈ കന്നഡയും ഇതൊക്കെ പഠിക്കാനായിട്ട് പ്രോത്സാഹനം തരാറുണ്ടോ? ആ ഒരുപാട് ഒരുപാട്. അപ്പൊ നമ്മൾ ഇതേപോലുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. സാധാരണ ഗവൺമെൻറ് സ്കൂളിലുള്ള കുട്ടികളാണ് ഇവർ. വെറും മോശക്കാരൊന്നുമല്ല. ശരിക്കും ഞങ്ങളൊരു ഗവൺമെൻറ് സ്കൂളിൽ വന്നത് ഇവിടെ ഇവരാണ് ശരിക്കും പറഞ്ഞാൽ കലാകാരന്മാരും വലിയ വലിയ ആൾക്കാരായിട്ട് മാറുന്നത്.